ലൈഫ് മിഷൻ കേസിൽ സ്വപ്ന സുരേഷിൻ്റെ വാട്സാപ്പ് ചാറ്റിലെ വിവരങ്ങൾ കയ്യിൽ കിട്ടിയതോടെയാണ് ശിവശങ്കറിനെ ഇഡി പൊക്കിയത്. നേരത്തെ സ്വപ്നയെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ കയ്യിലുണ്ടായിരുന്ന ഒരു ഫോൺ അന്വേഷണ ഏജൻസി പിടിച്ചെടുത്തെന്നും ആ ഫോൺ പിന്നീട് കണ്ടിട്ടില്ലെന്നും സ്വപ്ന സുരേഷ് പറഞ്ഞിരുന്നു. അന്ന് മുങ്ങിയ ആ ഫോൺ ഇഡിക്ക് ഇപ്പോൾ കിട്ടിയതാണ് നിർണായകമായതത്രേ. ഇതിലാണ് ഈ ചാറ്റുകൾ ഉണ്ടായിരുന്നത്. ഈ ഫോണിൽ നിന്ന് കിട്ടിയ വിവരങ്ങളാണ് ശിവശങ്കറിൻ്റെ റിമാൻഡ് റിപ്പോർട്ടിലും ഇഡി ചേർത്തത്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട സ്വപ്നയുടെ ഫോൺ ചാറ്റുകൾ പലവട്ടം പുറത്തു വന്നിരുന്നു. അന്നൊന്നും ചർച്ചയാവാത്ത വിവരങ്ങൾ ഇപ്പോഴെങ്ങനെ പുറത്തു വന്നുവെന്ന സംശയമാണ് കാണാതെ പോയ ഐഫോണിലെത്തിയത്. സ്വർണം കടത്തിയ കേസിൽ പ്രതിയായ സ്വപ്ന സുരേഷിന് ജോലി നൽകാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചതായി അദ്ദേഹത്തിൻ്റെ മുൻ പ്രൈവറ്റ് സെക്രട്ടറി കൂടിയായിരുന്ന ശിവശങ്കർ സ്വപ്നയെ അറിയിക്കുന്ന വാട്സാപ്പ് ചാറ്റാണ് ഇഡി പുറത്തുവിട്ടത്. നിനക്ക് ജോലി വാങ്ങിത്തരണമെന്ന് CM എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് താഴ്ന്ന പദവിയായിരിക്കും, എങ്കിലും നേരത്തെയുള്ളതിൻ്റെ ഇരട്ടി ശമ്പളം കിട്ടും എന്നാണ് ശിവശങ്കർ ചാറ്റിൽ പറയുന്നതെന്നാണ് ഇഡി വെളിപ്പെടുത്തിയത്. ശിവശങ്കറും സ്വപ്നയും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റുകളുടെ ബലത്തിലാണ് ഇഡി കോടതിയിൽ റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ശിവശങ്കർ സ്വപ്ന വിഷയത്തിൽ മുഖ്യമന്ത്രിയെ നേരിട്ട് ബന്ധിപ്പിക്കുന്ന ചാറ്റ് മെസ്സേജ് ഉണ്ടെന്നാണ് ഇഡി പറയുന്നത്. കാണാതെ പോയതും ഇപ്പോൾ കണ്ടെത്തിയതുമായ ഈ ഐഫോൺ ഡീകോഡ് ചെയ്യുന്ന പ്രക്രിയ തുടരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം. എന്നാൽ ഈ ഫോൺ ഇപ്പോൾ എവിടുന്ന് എങ്ങനെ പൊങ്ങിയെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. പല VIPകളുമായും സ്വപ്ന ചാറ്റ് ചെയ്തതിൻ്റെ വിശദാംശങ്ങൾ ഈ ഫോണിലുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചന. ഇതെല്ലാം വീണ്ടെടുക്കാനാണ് ഇഡി ശ്രമിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എല്ലാം വീണ്ടെടുക്കുവാണെങ്കിൽ സ്വപ്നയും ശിവശങ്കറുമായുള്ള ഇക്കിളി ചാറ്റുകൾ ഇഡിക്ക് കിട്ടുമല്ലോ. അവരത് കണ്ട് ഞെട്ടുമായിരിക്കും അല്ലേ? ഏതായാലും ഞെട്ടിക്കുന്ന ചാറ്റുകളാണ് കോടതിക്ക് മുമ്പിൽ ഇഡി കഴിഞ്ഞ ദിവസം തെളിവായി സമർപ്പിച്ചതെന്നാണ് മാധ്യമങ്ങളിൽ പറയുന്നത്. NIA റെയ്ഡിൽ പിടിച്ചെടുത്ത ഐഫോൺ വിട്ടുകിട്ടണമെന്ന് സ്വപ്ന സുരേഷ് പലവട്ടം നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ഈ ആവശ്യം ഉന്നയിച്ച ഉടൻ കോടതിയെ സമീപിക്കുമെന്നും സ്വപ്ന പറഞ്ഞിരുന്നു. റെയ്ഡിൽ പിടിച്ചെടുത്ത ഫോണുകളിലൊന്ന് മഹസറിൽ രേഖപ്പെടുത്താതെ മുഖ്യെന്നായിരുന്നു സ്വപ്നയുടെ ആരോപണം. മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കെതിരായ തെളിവുകൾ ഈ ഫോണിലുണ്ടെന്നാണ് സ്വപ്ന അന്ന് അവകാശപ്പെട്ടിരുന്നത്. ബാംഗ്ലൂരിൽ സ്വപ്ന പിടിയിലായതിനു പുറകെ തിരുവനന്തപുരത്തെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ NIA സ്വപ്നയുടെ ഫോണുകൾ പിടിച്ചെടുത്തിരുന്നു. ഇങ്ങനെ പിടിച്ചെടുത്ത ഫോണുകളിൽ ഒരു ഐഫോൺ മഹസർ രേഖയിൽ ഉൾപ്പെടുത്താതെ മുഖ്യെന്നാണ് സ്വപ്ന അന്ന് ആരോപിച്ചത്.